നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായതിനെ തുടർന്ന് കുവൈറ്റിൽ പ്രവേശിക്കുന്ന എല്ലാ യാത്രക്കാർക്കും ഏർപ്പെടുത്തിയിരുന്ന PCR ടെസ്റ്റ് നിബന്ധന റദ്ദാക്കുവാൻ കൊറോണ എമർജൻസി കമ്മിറ്റിക്ക് ശുപാർശ സമർപ്പിച്ചതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്ന വാക്സിനേഷൻ സ്വീകരിച്ച യാത്രക്കാർക്ക് ഒരാഴ്ചത്തെ ഹോം ക്വാറന്റൈൻ നിർബന്ധമാക്കുവാനും നീക്കമുണ്ട്. അതോടൊപ്പം രാജ്യത്ത് എത്തിച്ചേരുമ്പോൾ PCR ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആണെങ്കിൽ ക്വാറന്റൈനിൽ നിന്ന് പുറത്തു കടക്കുന്ന നിലവിലെ സ്ഥിതി തുടരുമെന്നാണ് സൂചനകൾ. ഒമിക്രോൺ തരംഗത്തിന്റെ ഏറ്റവും കടുത്ത ഘട്ടം അവസാനിച്ചതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെന്ന് വ്യക്തമാകുന്നതെന്ന് കൊറോണ ഉപദേശക കമ്മിറ്റി തലവൻ ഡോക്ടർ ഖാലിദ് അൽ ജറല്ല. കോവിഡ് തരംഗം കുറയുന്ന സാഹചര്യത്തിൽ കോവിഡ് പ്രതിരോധ നടപടികൾ പാലിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോഴും മഹാമാരിയെ പേടിക്കേണ്ടതുണ്ടെന്നും ജാഗ്രത അത്യാവശ്യമാണെന്നും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നും അൽ ജറല്ല കൂട്ടിച്ചേർത്തു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഡിപ്പാർച്ചർ ഗേറ്റുകൾ പുറപ്പെടുന്നതിന് 20 മിനിറ്റ് മുമ്പും 1 മണിക്കൂർ മുമ്പ് ചെക്ക് ഇൻ കൗണ്ടറുകളും അടയ്ക്കുമെന്നും DGCA. വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പ് ബാഗേജ് ചെക്ക് ഇൻ പൂർത്തിയാക്കണം. പുറപ്പെടാനുള്ള സമയത്തിന്റെ 1 മണിക്കൂർ മുമ്പ് കൗണ്ടർ ക്ലോസ് ചെയ്യും. ഡിപ്പാർച്ചർ ഗേറ്റ് വിമാനം പുറപ്പെടുന്നതിന് 20 മിനിറ്റ് മുമ്പ് അടയ്ക്കുകയും ചെയ്യും. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് PCR സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ലെന്നും DGCA വ്യക്തമാക്കി. ബൂസ്റ്റർ ഡോസ് എടുത്തിട്ടില്ലാത്ത സ്വദേശികൾക്ക് 2-ാമത്തെ ഡോസ് സ്വീകരിച്ച് 9 മാസം പൂർത്തിയാക്കുന്നവരെ വിദേശയാത്ര അനുവദിക്കും. 9 മാസം പൂർത്തിയായാൽ യാത്രാനുമതിക്ക് ബൂസ്റ്റർ ഡോസ് നിർബന്ധമാക്കുമെന്നും അധികൃതർ വിശദീകരിച്ചു. കുവൈറ്റിൽ കഴിഞ്ഞ വർഷം 9 മാസത്തിനിടെ ജോലി ഉപേക്ഷിച്ച് രാജ്യം വിട്ടാതെ 168,000 പ്രവാസികൾ. 2021 ജനുവരി മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരമാണ് ഈ കണ്ടെത്തൽ. 60,400 ഗാർഹിക തൊഴിലാളികളും സർക്കാർ സ്വകാര്യ മേഖലയിൽ നിന്ന് 107,900 പ്രവാസികളും ജോലി ഉപേക്ഷിച്ചു പോയെന്നാണ് കണ്ടെത്തൽ. രാജ്യം വിടുന്നവരിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ്. ഇതോടെ കുവൈറ്റിലുള്ള ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ 10% കുറവുണ്ടായിരിക്കുന്നത്. ആകെ തൊഴിൽ വിപണിയിൽ ഇന്ത്യക്കാരുടെ എണ്ണം 499,400. ഇതിൽ 48,000 പേർ രാജ്യം ഉപേക്ഷിച്ചു പോയത്. ഇതോടെ ഇന്ത്യക്കാരുടെ എണ്ണം 451,380 കുറഞ്ഞത്. രണ്ടാമത് ഈജിപ്ഷ്യൻ സമൂഹമാണ്. കുവൈറ്റുള്ള ഈജിപ്തുകാരുടെ എണ്ണത്തിൽ 5% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. 6% ബംഗ്ലാദേശ്, ഫിലിപ്പൈൻസ്, നേപ്പാൾ, പാകിസ്ഥാനിൽ നിന്നുള്ള തൊഴിലാളികളും രാജ്യം വിട്ടുപോയവരിൽ ഉൾപ്പെടുന്നു. സ്കൂൾ അധ്യയന വർഷത്തെ 2ാം സെമസ്റ്റർ ആരംഭിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രാലയം വീണ്ടും നീട്ടി. 2022 മാർച്ച് 6 വരെ മാറ്റിവെക്കാനാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിലവിലെ തീരുമാനം. ഈ വർഷത്തേക്കുള്ള പുതുക്കിയ അക്കാദമിക് കലണ്ടർ വരും ദിവസങ്ങളിൽ പുറത്തിറക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. നേരത്തെ കോവിഡ് വ്യാപനത്തെ തുടർന്ന് അധ്യാപക അസോസിയേഷൻ സ്കൂൾ തുറക്കുന്നത് മാർച്ചിലേക്ക് നീട്ടാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇനി ദേശീയ ദിനവും വിമോചന ദിനവും ഇസ്രാ മിറാജവാദിയും കഴിഞ്ഞായിരിക്കും സ്കൂളുകൾ തുറക്കുന്നത്. ചരിത്രത്തിലാദ്യമായി കുവൈറ്റ് തൊഴിൽ വിപണിയിൽ ഇന്ത്യക്കാരെ മറികടന്ന് ഈജിപ്തുകാർ കൂടുതലായതായി റിപ്പോർട്ട്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് അഡ്മിനിസ്ട്രേഷൻ അധികൃതരെ ഉദ്ധരിച്ച് അൽ ഖബാസ് ദിനപത്രം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. 19 ലക്ഷം പേരാണ് രാജ്യത്ത് തൊഴിൽ വിപണിയിൽ ജോലിയെടുക്കുന്നത്. ഇതിൽ 24% ഈജിപ്തുകാരാണ്. 22.3% കുവൈറ്റുകളും 23.7% ഇന്ത്യക്കാരുമാണ്. ആരോഗ്യ ജീവനക്കാർക്ക് കോവിഡ് ബോണസ് ലഭ്യമായി തുടങ്ങി. ശമ്പള സ്കെയിലും കോവിഡ് കാല സേവനവും ചെയ്ത ദിവസം കണക്കാക്കി 2,500 മുതൽ 3,500 ദിനാർ വരെയാണ് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. 40,000 ആരോഗ്യ പ്രവർത്തകർക്ക് ബോണസ് ലഭ്യമാകും. 134 ദശലക്ഷം ദിനാറാണ് ഇതിനായി കണക്കാക്കുന്നത്. 2020 ഫെബ്രുവരി 24 മുതൽ മെയ് 31 വരെയുള്ള കാലയളവിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നവർക്കാണ് ബോണസ് നൽകുന്നത്. കോവിഡ് മുന്നണി പോരാളികൾക്ക് നൽകുന്ന ബോണസിൽ കരാർ അടിസ്ഥാനത്തിൽ സർക്കാരിന് വേണ്ടി സേവനം ചെയ്യുന്ന നഴ്സുമാർ ഉൾപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിൽ 4,294 പുതിയ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 583,113 ഉയർന്നു. 1 മരണം റിപ്പോർട്ട് ചെയ്തു. 5,022 പേർ കഴിഞ്ഞ 24 മണിക്കൂറിൽ രോഗമുക്തി നേടി. 31,464 പുതിയ കോവിഡ് ടെസ്റ്റുകൾ നടത്തി. 52,698 പേർ ചികിത്സയിലും 532 പേർ കോവിഡ് വാർഡിലും 91 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുമാണ്. 13.6% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. നന്ദി. നമസ്കാരം.